തന്നെയല്ലേ, CPM തന്നെയല്ലേ കൊച്ചു ഭരിക്കുന്നത്? അവിടുന്ന് നിങ്ങൾക്ക് ലൈസൻസ് എടുത്തൂടെ ഹെൽത്തിന്റെ? അത്രയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അതിന് ഒന്നും അറിയാതെ എവിടുന്നോ വന്ന ആളാണ്, എന്ന് പേര് പോലും എനിക്കറിയില്ല. എന്റെ കൂടെ നിന്നു എന്നൊരൊറ്റ കാരണത്തിന്, എന്റെ അടുത്ത് നിന്നു എന്നുള്ള ഒറ്റ കാരണത്തിന് നിങ്ങൾ ഇടിച്ച് തമ്പോറാക്കിയില്ലേ? നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു സംശയം ചോദിക്കുകയാണ്. നിങ്ങളാണ് കേരളം ഭരിക്കുന്നത്, കേരളത്തിലെ ജനം അങ്ങനെ ഒരു മണ്ടത്തരം രണ്ടാമതും ചെയ്തുപോയി. എന്നാലും പിണറായി സഖാവെ അതിന്റെ പേരിൽ ആനയെയും ആന പിണ്ടത്തെയും പേടിക്കണമെന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? നിങ്ങളുടെ ആളുകൾ എവിടെ എന്ത് പോക്കൃത്തരം കാണിച്ചാലും ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്, ഭരിക്കുന്നത് നിങ്ങളാണ് എന്നത്. നന്മയുടെ പേര് പുരട്ടി വിഷം വിൽക്കാൻ വെച്ചിട്ടും കാര്യമൊന്നുമില്ലല്ലോ. പറഞ്ഞു വരുന്നത് വയനാട് ദുരിതബാധിതർക്ക് 25 വീട് നിർമ്മിക്കാനുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായി DYFI എറണാകുളം സൗത്തിൽ നടത്തിയ തട്ടുകടയെ ചൊല്ലിയുണ്ടായ തർക്കത്തെക്കുറിച്ച് തന്നെയാണ്. DYFIയുടെ തട്ടുകട അനധികൃതമാണെന്നും ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും BJP കൗൺസിലർ പത്മജ എസ് മേനോൻ രംഗത്ത് വന്നതാണ് പ്രശ്നത്തിന് ഇടയായത്. പ്രത്യേകം ശ്രദ്ധിക്കണം, BJP ആണ്. ലൈസൻസ് ഇല്ലാതെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് തട്ടുകട പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു പത്മജ എസ് മേനോൻ പ്രതിഷേധിച്ചത്. ഇവരെ എതിർത്തുകൊണ്ട് DYFI പ്രവർത്തകരും രംഗത്തെത്തിയതോടെ പോലീസിനും വിഷയത്തിൽ ഇടപെടേണ്ട അവസരം വന്നു. വയനാട് ഫണ്ട് സ്വരൂപിക്കാനെന്ന പേരിൽ DYFI ഫുട്പാത്ത് കയ്യേറി അനധികൃത ഭക്ഷണ വിൽപ്പന നടത്തിയതാണ് കൗൺസിലർ ചോദ്യം ചെയ്തത്. അത് ഇഷ്ടപ്പെട്ടില്ല. എറണാകുളം സൗത്ത് ജംഗ്ഷനിൽ ഞായറാഴ്ച വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കൊച്ചി കോർപ്പറേഷനിലെ BJP പ്രതിനിധി പത്മജ എസ് മേനോനായിരുന്നു DYFIയുടെ ഈ നടപടി ചോദ്യം ചെയ്തത്. തുടർന്ന് DYFI പ്രവർത്തകർ മോശമായി പെരുമാറി എന്നാണ് പരാതി കിട്ടിയിരിക്കുന്നത്. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ ലൈസൻസ് എടുത്താണ് ഭക്ഷണ വിൽപ്പന നടത്തേണ്ടതെന്ന് ഡിവിഷൻ കൗൺസിലർ ചൂണ്ടിക്കാണിച്ചതാണ് DYFIയെ പ്രകോപിപ്പിച്ചത്. കൗൺസിലറെ പിന്തുണച്ച ആളെ പുറകെ എത്തി മർദ്ദിച്ചതായും പരാതിയുണ്ട്. സംഭവത്തിന് പിന്നാലെ എറണാകുളം സെൻട്രൽ പോലീസിൽ പത്മജ എസ് മേനോൻ പരാതി നൽകുകയും ചെയ്തു. ഇത് സംബന്ധിച്ച വീഡിയോയും കുറിപ്പും പത്മജ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: സൗത്ത് ഗേൾസ് ഹൈസ്കൂൾ ജംഗ്ഷനിലെ എല്ലാ പെട്ടിക്കടകൾക്കും ലൈസൻസ് ഉണ്ടോ, അതിലെ ഗ്യാസ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കി വരുമ്പോൾ DYFIക്കാർ റോഡിലേക്ക് കാലൊക്കെ നാട്ടിവെച്ചിട്ട് ഫുട്പാത്ത് മുഴുവനും എടുത്ത് ഒരു തട്ടുകട നടത്തുന്നു. വയനാട് ദുരിതാശ്വാസം എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ലൈസൻസ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ലൈസൻസ് ഇല്ല, കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നെയാണല്ലോ കൊച്ചിൻ കോർപ്പറേഷനും ഭരിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ വഴി ലൈസൻസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതേ തുടർന്ന് അവരിനി പറയാനൊന്നും ബാക്കിയില്ല. രണ്ട് പൊറോട്ടയും ബീഫും എൻ്റെ വായിലേക്ക് തള്ളി വെച്ചു കൊടുക്കാൻ പറഞ്ഞു. ഒരു മുൻപരിചയമില്ലാത്ത ഒരാൾ എൻ്റെ സമീപം കുറച്ചു നേരമായി നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സ്ത്രീ ഒന്നും നിങ്ങളോട് ചോദിച്ചില്ലല്ലോ, പിന്നെ എന്തിനാണ് അവരുടെ വായിൽ വെച്ച് കൊടുക്കുന്നത് എന്ന്. കുറച്ചു നേരം കൂടെ എൻ്റെ കൂടെ നിന്നിട്ട് അദ്ദേഹം നടന്നുപോയി. ഇവർ പിന്തുടർന്ന് അദ്ദേഹത്തെ മർദ്ദിച്ചു. എനിക്ക് തരാനുള്ളത് അദ്ദേഹത്തിന് കൊടുത്തു എന്ന് മാത്രം. ഇതാണ് അവർ അതേക്കുറിച്ചിട്ട ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ അതേസമയം തന്നെ തങ്ങൾ ആരെയും മർദ്ദിച്ചിട്ടില്ലെന്ന് പതിവ് പല്ലവിയുമായി DYFI ഭാരവാഹികൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. DYFI എറണാകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം എറണാകുളം സൗത്തിൽ താൽക്കാലിക ജനകീയ തട്ടുകട ആരംഭിച്ചത്. DYFI സംസ്ഥാന തലത്തിൽ നടത്തുന്ന പ്രചാരണത്തിന്റെ ഭാഗമായി ആരംഭിച്ച ജനകീയ തട്ടുകടയിൽ നിന്ന് ആദ്യ ദിവസം 24,000 രൂപ ഫണ്ടിലേക്ക് ലഭിച്ചിരുന്നു. തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർ സംഭാവനയായി നൽകുന്ന തുക വയനാട്ടിലെ ദുരിത ബാധിതർക്ക് വീട് വെച്ച് നൽകാനുള്ള DYFI ഫണ്ടിലേക്കാണ് നൽകുന്നതെന്നാണ് ബ്ലോക്ക് സെക്രട്ടറി അമൽ സോഹൻ പറഞ്ഞിരിക്കുന്നത്. ദുരിതബാധിതരെ സഹായിക്കാനുള്ള പദ്ധതിയെ തകർക്കാനാണ് BJP കൗൺസിലർ ശ്രമിക്കുന്നതെന്നും DYFI ആരോപിക്കുകയും ചെയ്തു. അതേസമയം കോർപ്പറേഷൻ വഴിയോര ഭക്ഷണശാലകൾ പ്രവർത്തിക്കുന്നതിന് വ്യക്തമായ മാനദണ്ഡമുണ്ടെന്ന് കൗൺസിലറായ പത്മജ എസ് മേനോൻ പറഞ്ഞു. അത് ആരുമായിക്കൊള്ളട്ടെ, ഒരു നിയമം നിലനിൽക്കെ അതിനെ മറികടന്ന് എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു കച്ചവടം നടത്താൻ DYFIക്ക് ആരാണ് മുഖ്യമന്ത്രി അനുവാദം കൊടുക്കുന്നത്?
മറ്റേതെങ്കിലും ഒരു പാർട്ടിക്കാർ, ഇനിയിപ്പോ നിങ്ങൾക്ക് കണ്ണിന് ഇരുമണിക്ക് കണ്ടുകൂടാത്ത ബി ജെ പി പ്രവർത്തകരാണ് ഈ തട്ടുകട നടത്തിയതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരും വെറുതെ വെച്ചേക്കുമോ അവരെ? ഇല്ലല്ലോ. ഒരു സാധാരണ മനുഷ്യൻ ജീവിക്കാൻ എവിടെയെങ്കിലും ഒരു ഉന്തുവണ്ടി കൊണ്ടുവന്നിട്ടാൽ നിങ്ങൾ സമ്മതിക്കുമോ? അപ്പോൾ തന്നെ അത് ലോറിയുമായി വന്ന് എടുത്തുകൊണ്ട് പോവുകയല്ലേ ചെയ്യുക? അപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും ഈ ചെയ്യുന്നത് നീതിപൂർവമായ ഒരു കാര്യമല്ല. ഒരു പ്രത്യേകിച്ച് നിങ്ങളുടെ ആളുകളാണ് ലൈസൻസ് ഇല്ലാതെ അവിടെ പ്രവർത്തനം തുടങ്ങി, കുറച്ച് കഴിയുമ്പോൾ ഇത് എടുത്തു മാറ്റുമെന്ന് എന്താണ് ഉറപ്പ്? അതിനും ഉറപ്പൊന്നുമില്ല. കാരണം ഭരിക്കുന്നത് നിങ്ങളും ചെയ്യുന്നത് നിങ്ങളുടെ ആളുകളുമാണ്. അപ്പോൾ കൗൺസിലറെയും പ്രത്യേകിച്ച് കുറ്റം പറയാനൊന്നും പറ്റില്ല. അവർ നിയമപരമായ കാര്യങ്ങളാണ് ചോദ്യം ചെയ്തത്. നന്ദി.